ഈ രാംരാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഞ്ഞ തുണിയിൽ, ഈ ചാപ്പകത്തിലെ രാംരാം എന്ന് പറഞ്ഞിട്ടുള്ള തുണികളുണ്ട്, അതൊക്കെ തലയിൽ കെട്ടി, ആരോ ഒരാളെ കയ്യിൽ ഒരു ഇഷ്ടി ഉണ്ട്, ഇനി അതൊക്കെ എടുത്തിട്ട് ജയ് ശ്രീറാം വിളിച്ചിട്ട് നമ്മൾ കാറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാറ് പോയിട്ട് കാറിൽ ഒരാൾ ഇച്ചിരി പരിക്ക് പറ്റിയ രീതിയിൽ കിടന്നു. കാർ ഓടിക്കും പറയും, അവർക്ക് അറിയാതെ നമ്മൾ കർസേവക്കാരൊന്നുമല്ല എന്നുള്ളത് പലർക്കും അറിയാം. എന്നാലും എന്തോ തകരാറുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ കെട്ടൊക്കെ കണ്ടപ്പോൾ പല സ്ഥലത്തും പല സ്ഥലത്തും നമ്മൾ തടഞ്ഞു ഈ വാഹനം. തടഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫർ ഉണ്ടോയെന്നാണ്. ശരിക്കും ബാബരി മസ്ജിദിൽ ഞാൻ ഒരു ആറോ ഏഴോ തവണ പോയിട്ടുണ്ട് അയോധ്യയിൽ. ഈ പിന്നെ അയോധ്യ പ്രശ്നമായി തുടങ്ങുന്ന കാലത്തിന് 90s ആദ്യമായിട്ട് പോകുന്നത്, 1990s. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബാലശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറായിരുന്നു, കർസേവ തുടങ്ങുന്ന ഒരു കാലഘട്ടം. അന്ന് മുലായം സിംഗാണ് UPയിലെ മുഖ്യമന്ത്രി, VP സിംഗാണ് പ്രധാനമന്ത്രി 90s. അന്നാണ് ഏറ്റവും കൂടുതൽ കർസേവക്കാർ വെടിയേറ്റ് മരിക്കുന്നതെന്ന്, 17 കർഷകക്കാർ മരിച്ചിട്ടുണ്ടെന്ന്. എനിക്കും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു പരിക്ക് പറ്റുന്നത് അന്നാണ്, ശരിക്കും 90s. കാരണം ഈ ബാബരി മസ്ജിദിൻ്റെ മുകളിൽ കൊടി പൊന്തിച്ചു അന്ന്, ഏറ്റവും വലിയൊരു സംഭവം അതായിരുന്നു. ഈ കാവി ഇവരുടെ കൊടി പൊന്തിച്ചു, ഈ UPന്റെ ഒരു ബസ്, ഇപ്പോൾ നമ്മളെ KSRTC പോലെ UP ഗവൺമെൻറ്റിൻ്റെ ബസ് സന്യാസിമാരും ഗ്രൂപ്പും കൂടെ തട്ടിക്കൊണ്ടുവന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു. പക്ഷേ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് വഴിയിൽ തങ്ങായത്, ഭയങ്കരമായിട്ട് ലാത്തിച്ചാർജും വെടിവെപ്പും, വെടിവെപ്പിൻ്റെ പടമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വെടിവെച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ 90s മരിക്കുന്നതിൻ്റെ പടമൊക്കെ ഉണ്ട്. അന്നാണ് എനിക്ക് ഈ കർഷകക്കാർ പോലീസുകാരെ എറിഞ്ഞ്, പോലീസുകാരെന്ന് പറഞ്ഞാൽ അർദ്ധ സൈന്യത്തിന് എറിഞ്ഞിട്ടുള്ള CRPF ഒക്കെ ആയിരുന്നു, എറിഞ്ഞിട്ടുള്ള ഒരു ഇഷ്ടിക കൊണ്ടുള്ളൊരു ഏറ് എൻ്റെ പുറത്ത് കിട്ടി. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു പറ്റുന്നതാണ്, ഞാനത് ആരോടും പറഞ്ഞില്ല. ശ്വാസം അയക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഒരു 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 ആഴ്ച അത് 10-15 ഇങ്ങനെ തുടർന്നു. പിന്നെ അത് പോയി, ഓഫീസിൽ പറഞ്ഞാൽ എവിടെയും പറയും, കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറയാം, മറ്റേ അത് വാർത്തയാക്കും ഇങ്ങനെ പരിക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്നത്തായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. അന്ന് ഒരുപാട് വാഹനമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ കർഷകക്കാർ. അത് കഴിഞ്ഞ് 91 വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു സിംബോളിക് കർഷകൻ ഉണ്ടായിരുന്നുള്ളൂ. 92 പിന്നെ കല്യാൺ സിംഗാണ് UP ഭരിക്കുന്നത്, കല്യാൺ സിംഗാണ് മുഖ്യമന്ത്രി. അപ്പോൾ സിംബോളിക് കർഷകൻ എന്നാണ് കല്യാൺ സിംഗ് പറയുന്നത്. കേന്ദ്രം ഭരിക്കുന്നത് നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി, സിംബോളിക് കർഷകൻ എന്നാണ്. അപ്പോൾ പൊതുവെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 3 ദിവസം മുമ്പേ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6 പ്രസന്നനാണ് അന്ന്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പെയാണ് അയോധ്യയിലെ ഫൈസാബാദിലെത്തുന്നത്. ഫൈസാബാദിലെത്തിയിട്ട് ഞങ്ങൾ റൂം നോക്കിയപ്പോൾ എല്ലാ റൂമും ബുക്കഡാണ്. നമ്മൾ സാധാരണ അയോധ്യയിൽ പോയി താമസിക്കുന്ന റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു റൂമാണ് കിട്ടിയത്, ഒരു ലോഡ്ജാണ് കിട്ടിയത്. അത്ര നല്ല ലോഡ്ജ് ഒന്നുമില്ല, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിൽ അവിടെ റൂം എടുത്തു. പ്രസന്നം പറഞ്ഞ് പേര് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, മുസ്തഫ എന്നുള്ള പേര് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു, മുത്തു എന്നാക്കി പേര്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ ഹോട്ടലുകാരന് കർഷകക്കാരും തമ്മിൽ നല്ല ബന്ധമാണ്. കാരണം വരുന്ന കർഷകക്കാർക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നത് ഒക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ രാത്രി നമ്മൾ ഈ പകൽ അയോധ്യയിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയിട്ടോ, അല്ലെങ്കിൽ ഈ അയോധ്യ പള്ളീൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈൻ്റെ ഓണർ നമ്മളായിട്ട് സംസാരിക്കും. അപ്പോൾ അയാൾ പറയുന്നതൊക്കെ മഹാമോശമായിട്ടുള്ള വാക്കുകളാണ് മുസ്ലിംസിനെ പറ്റി, അന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനും മുത്തു ആയതുകൊണ്ടതൊക്കെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി പ്രസന്നനോട് പേര് പറയാതിരുന്നത് വളരെ നന്നായി എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് പൊളിക്കണമെന്ന് തലേ ദിവസം അതായത് 92 പൊളിക്കണതിൻ്റെ 5ാം തീയതി ഫോട്ടോ എടുക്കാൻ പോയപ്പോഴാണ് ഇവരുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. ഈ കർഷകക്കാരുടെ കൈക്കോട്ടും പിക്കാസും എല്ലാം കൂടെ എടുത്തിട്ട് ഇവരുടെ ഡെമോ ചെയ്തിരുന്നത്. അതിൻ്റെ ഫോട്ടോ എടുത്ത ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പ്രായമുള്ള ഫോട്ടോഗ്രാഫറും ഞാനും കൂടെ ആയിരുന്നു. അയാളെ തടഞ്ഞു വെച്ചിട്ട് ക്യാമറ ഒക്കെ പിടിച്ച് വലിക്കാനൊക്കെ നോക്കി, കുറച്ച് പ്രായം ഉണ്ടായതുകൊണ്ടാണ് അവർ വിട്ടത്. എന്നാൽ അയാളെ ശരിക്കും ഞാനൊരു പടം എടുത്തിട്ട് ഞാൻ ക്യാമറ അങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ കാണുന്ന രീതിയിൽ കൊണ്ടു നടക്കില്ല, ഹൈഡ് ചെയ്തിട്ട് അത് ഒളിപ്പിച്ചിട്ടുള്ള രീതിയിൽ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലേക്ക് മറച്ച് പിടിച്ചിട്ടാണ് അധികം ക്യാമറ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ കൊണ്ടുപോകുക, പെട്ടെന്ന് എടുക്കില്ല എന്നുള്ള രീതി, കാണിക്കില്ല അവർ അധികം. അതുകൊണ്ട് എന്നെ അത്ര പ്രശ്നമാക്കിയില്ല, ഇയാളെ പിടിച്ച് കുറേ. അപ്പം തന്നെ എനിക്കൊരു തോന്നലുണ്ട് പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കും എന്നുള്ളത്. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ പ്രസന്നൻ മനോരമ എന്ന്, പിന്നെ ജോൺ ബ്രിട്ടാസ് ആണ് ദേശാഭിമാനിൻ്റെ അന്നത്തെ റിപ്പോർട്ടർ, അജിത്ത് എന്ന് പറഞ്ഞിട്ട് മനോരമ മാതൃഭൂമിൻ്റെ റിപ്പോർട്ടർ, പിന്നെ തോമസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളൊരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറിലെ കൂടി ഞങ്ങളൊരു 5-8 പേരുണ്ട്, ഒരു ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ്. ഞങ്ങൾ പിന്നെ പള്ളിയിൽ കയറി, പള്ളി മീൻസ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് രാമവിഗ്രഹപുരമൊക്കെ കണ്ട്, ഞാൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പടങ്ങളുണ്ട് അതിട്ട് കണക്ട് ചെയ്ത്, അതൊക്കെ കണ്ട് പുറത്തിറങ്ങി വന്ന് തലേ ദിവസം തന്നെ കയറി നിൽക്കേണ്ട സ്ഥലം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നത്.
കാരണം കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാൽ സേഫ് ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് പേടിക്കണോ, താഴെ നിന്നാൽ കുടുങ്ങിപ്പോകുന്നുള്ളത്. പിറ്റേന്ന് കർസേവാണല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും പത്രക്കാർ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1000 അല്ലെങ്കിൽ ഒരു 10-900 പേരെങ്കിലും കാണും. നമ്മളറിയാത്തതന്നെ ഇപ്പം ടൈമിലൊക്കെ വർക്ക് ചെയ്തിരുന്ന അനിതാ പ്രതാപൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എത്തിയ ഉടനെ ഈ പിന്നെ ഏതാണ്ട് ഒരു 100,000-ത്തിലധികം ആൾക്കാരുണ്ടായിരുന്നു. പള്ളീൻ്റെ ഇടത്ത് ഭാഗത്തായിട്ടായിരുന്നു സ്റ്റേജ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് ആ സ്റ്റേജ് കാണൂല. ഇതിൻ്റെ ഏറ്റവും നല്ല പടങ്ങൾ കിട്ടിയത് ചെറിയ കർഷകരുടെ കൂടെ 2-3 ആൾക്കാർ വന്നു. ഒന്ന് മനോരമയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്ന ഹൈദരാബാദിലൊരു ഫോട്ടോഗ്രാഫറുണ്ട്, രവീന്ദർ റെഡ്ഡി. അതുപോലെ റഘുറായിൻ്റെ മകനുണ്ട്, നിതിൻ റായ്. സൺഡേ എന്ന് പറഞ്ഞിട്ടുള്ള മാഗസീൻ, കൽക്കട്ടയിലുള്ള മാഗസീന് വേണ്ടിയിട്ട് അവനും രണ്ടുപേരും കർഷകക്കാരെ കൂടെ വന്നു. പിന്നെ ഒരു 10-35 ഫോട്ടോഗ്രാഫർ, ഒരു 19 ഫോട്ടോഗ്രാഫർമാരുണ്ട്. ഈ പിന്നെ രാവിലെ ആൾക്കാർ കൂടി വന്നു. പിന്നെ ഞങ്ങളാണ് അവസാനമായിട്ട് ഈ പള്ളി കയറിയിട്ട് ഈ ക്ഷേത്രത്തിൽ കയറിയിട്ട് പുറത്തേക്ക് വരുന്ന മലയാളികളാണ്. അത് കഴിഞ്ഞിട്ടാണ് BJP പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ വന്നിട്ട് പോകുന്നത്. അതിൽ അഡ്വാനിയുണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്, വിനയ് കട്ടിയാലുണ്ട്, മുരളി പിന്നെ അശോക് സിംഗാളുണ്ട്. മറ്റേ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് സന്യാസിമാർ കഴിഞ്ഞതിന് ശേഷം വിഗ്രഹം എടുത്തു കൊണ്ടേ കളഞ്ഞു. വിഗ്രഹം എടുത്തു കൊണ്ടതോട് കൂടിയിട്ട് കർഷകക്കാർ മെല്ലെ മെല്ലെ ഒന്നിച്ചിട്ട് ഈ പള്ളീൻ്റെ ചുറ്റും ഈ ഫെൻസിങ് ഉണ്ട്, ഈ വലിയ മതിൽ പോലെ ഈ മുള്ളുവേലി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. മുള്ളുവേലി എന്ന് പറഞ്ഞാൽ കമ്പി കൊണ്ടുള്ള, അതൊക്കെ ചാടിക്കടന്ന് അവിടെയുള്ള CRPF ഈ പോലീസുകാരെ മുഴുവനും ഈ ഇവരങ്ങ് അടിച്ചു ഓടിച്ചു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്രയധികം കർഷകക്കാരുണ്ടായിരുന്നു. അവരെ ഓടിച്ചതിന് ശേഷം പള്ളീൻ്റെ മുകളിലേക്ക് കയറുക ചെയ്ത്. അപ്പോഴും നമ്മൾ വിചാരിച്ചില്ല ഇത് പൊളിക്കുന്നുള്ളൂ. അപ്പോഴേക്കും എല്ലാ ഭാഗത്തു നിന്നും കർഷകക്കാർ വന്നു. 100,000-ത്തിൻ്റെ മുകളിലുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫർമാരെ തിരഞ്ഞ് തല്ലാനും തുടങ്ങി. അപ്പോഴാണ് ഞാൻ പേടിച്ച ശരിക്കും. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല. അന്ന് TV ഇല്ല, മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ABC അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ABCക്കാരുടെ ക്യാമറ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് അവർ തല്ലി പൊളിക്കുന്നത് കണ്ടിട്ടുണ്ട്. BBCക്കാർ കുറച്ചെടുത്തിട്ട് അവർ പോയി സ്ഥലം വിട്ടു. അവരാണ് ലോകം മുഴുവൻ ഇത് അറിയിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം മാർട്ടിലി എന്ന് പറഞ്ഞിട്ടൊരു വളരെ പ്രശസ്തനായിട്ടുള്ള റിപ്പോർട്ടറുണ്ട്, അയാളാണിത് ലോകം അവർക്ക് അറിയായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പള്ളീൻ്റെ മുകളിൽ കയറി ഞങ്ങൾ വിചാരിച്ച് കൊടിയേറ്റം പൊന്തിച്ചിട്ടുണ്ടായി. പിന്നെ ഈ കുത്തി പൊളിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഭവമൊക്കെ മാറി. അപ്പോൾ കിട്ടുന്ന പടം എടുത്തിട്ട് ഈ ഞാൻ എനിക്ക് പാസ് ഉണ്ടായിരുന്നു, ഈ ഇവരുടെ ഈ കർഷകക്കാരൊരു പാസ് തന്നെ തലേ ദിവസം ഈ പാസ് കൊടുത്തിരുന്നു. അങ്ങനെയുള്ളവർക്ക് അവിടെ നിൽക്കാൻ പാടുള്ളായിരുന്നു. കാരണം ഞാനന്ന് പേര് പറഞ്ഞെടുത്തപ്പോൾ ഈ പാസ് ഇഷ്യൂ ചെയ്യുന്ന ആളെന്നെ ശരിക്കും ഒന്ന് നോക്കി. ഞാൻ മുസ്തഫ എന്ന് തന്നെ പേര് പറഞ്ഞെടുത്തത്. അതുകൊണ്ട് ഉണ്ട് പാസ് ഉണ്ട്, വീട്ടിലുണ്ട്. രാമൻ്റെ ഒരു പിന്നെ അമ്പുമില്ലായിട്ടുള്ളൊരു പിന്നെ ഒരു പടമാണത് ശരിക്കും ആ പാസിലുള്ളത്. ആ പാസ് തന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർമാരെ തല്ലുന്നതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ പാസ് പിന്നെ ക്യാമറയിൽ നിന്ന് 2 ക്യാമറ ഉണ്ടായിരുന്നു, ഒന്ന് കളറും ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഫിലിമൊക്കെ അഴിച്ച് 2 സോക്സിലിട്ട് ക്യാമറ മാത്രം കാലിയാക്കിയിട്ട് 2 ഏറ്റവും മുന്തിയ ക്യാമറകളാണ് കൊണ്ടുവന്നത്. പിന്നെ ബാഗ് ഇട്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനും ബ്രിട്ടസ് ഞങ്ങൾ ഒന്നിച്ച് മലയാളികൾ താഴത്തേക്ക് ഇറങ്ങി ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ. അപ്പോഴേക്ക് കർഷകക്കാർ കുറച്ച് ആൾക്കാർ പത്രക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങിയ പാട് ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 ഗ്രൂപ്പായി പോയി. അപ്പോൾ എൻ്റെ റിപ്പോർട്ടറും കുറച്ച് ആൾക്കാരും വേറെ പോയി, ഞാനും പ്രസന്ന ഞാനും ബ്രിട്ടാസും അജിത്തൊക്കെ വേറൊരു ഗാങ്ങായി പോയി. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമറ കണ്ടോട് കൂടിയിട്ട് ഇവർക്കൊക്കെ ഈ ക്യാമറടിച്ച് പൊളിക്കുന്നൊക്കെ ഈ കർഷകർ അപ്പോൾ എന്നെ ചുറ്റും നിർത്തിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഈ ക്യാമറ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളീൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് വീടുകളിൽ കയറി നോക്കി, ആരെങ്കിലും പിടിക്കുമോ, ആരും സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു വീട്ടിലോ ഞങ്ങൾ ഇട്ടു, അത് പോയാലും സാരമില്ല നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് പോകുന്നു ക്യാമറ. ഫിലിം മാത്രം എൻ്റെ കയ്യിലായി, വേറെ ഒന്നുമില്ല. അത് വന്ന് ഞങ്ങളെ കാറിൻ്റെ അടുത്ത് വന്ന് പ്രസ് എന്നുള്ള അത് ആദ്യമായിട്ട് വലിച്ചു കയറി. ഈ രാം രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഞ്ഞ തുണിയിൽ ഈ ചാപ്പകത്തിലെ രാം രാം എന്ന് പറഞ്ഞിട്ടുള്ള തുണികളുണ്ട്, അതൊക്കെ തലയെ കെട്ടി ആരൊരാളെ കയ്യിൽ ഒരു ഇഷ്ടിയുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ജയ് ശ്രീറാം വിളിച്ചിട്ട് നമ്മൾ കാറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാറ് പോയിട്ട് കാറിൽ ഒരാൾ ഇച്ചിരി പരിക്ക് പറ്റിയ രീതിയിൽ കിടന്നു. കാർ ഓടിക്കും പറയും, അവർക്ക് അറിയാം അത് നമ്മൾ കർഷകക്കാരൊന്നുമല്ല എന്നുള്ളത് പലർക്കും അറിയാം. എന്നാലും എന്തോ തകരാറുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ കെട്ടൊക്കെ കണ്ടപ്പോൾ പല സ്ഥലത്തും നമ്മൾ തടഞ്ഞു ഈ വാഹനം. തടഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫർ ഉണ്ടോ എന്നാണ്, പത്രക്കാരാണോ ഫോട്ടോഗ്രാഫർ ഉണ്ടോ എന്ന് ചോദിക്കുക. വലിയ ഒരാളെ പരിക്ക് പറ്റി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസിലും കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫൈസാബാദിലേക്ക് പോവുകയാണ് ചെയ്തു. പിന്നെ പ്രസന്നനൊക്കെ വരുന്നത് വൈകിട്ടാണ് വരുന്നത്, രാത്രിയാകുമ്പോഴാണ്. അവർക്ക് ഒരു 5-10 കിലോമീറ്റർ, അപ്പോഴേക്കും ഇന്ത്യയിൽ മുഴുവനും പ്രശ്നങ്ങളായി എല്ലാം അറിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഈ രാത്രി നമ്മൾ പ്രസന്നനും വന്നതിന് ശേഷം ഈ ഹോട്ടലിൽ നിന്ന് ഈ ഫിലിം എടുത്ത് നമ്മൾ ട്രാൻസ്മിറ്റർ കൊണ്ടിരുന്നു ഫോട്ടോ അയക്കാനുള്ള.
അപ്പോൾ രണ്ടോ മൂന്നോ തവണ ഞാൻ പലതവണ പോയിട്ടും പട അയച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റുഡിയോക്കാരനായിട്ട് നല്ല ബന്ധമായിരുന്നു ഫൈസാബാദിൽ. അപ്പോൾ അയാളുടെ ഞാൻ പറഞ്ഞിരുന്നു രാത്രി എത്ര മണിയായിട്ടുണ്ടെങ്കിലും പട അയക്കാനുള്ള സൗകര്യം ചെയ്തിരുന്നു, എത്ര പൈസ വേണമെങ്കിലും കൊടുക്കായിരുന്നു. അപ്പോൾ അയാൾ ഷട്ടറൊക്കെ താഴ്ത്തി, പ്രശ്നം ഉണ്ടായിരുന്നു, ഷട്ടറൊക്കെ താഴ്ത്തി നിന്ന് അയാളുടെ അടുത്ത് പോയി. ഞാനും പ്രസന്നനും കൂടെ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ഇട്ട് എല്ലാം അയച്ചു, ട്രാൻസ്മിറ്റ് ചെയ്തു കോട്ടയത്തേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇത് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെതും കൂടെ സ്റ്റോറി എടുത്തു. പിന്നെ അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് അന്ന് എനിക്ക് ഉറക്കം വന്നില്ല ശരിക്ക്. പള്ളി മുഴുവൻ പൊളിച്ചു എന്ന് ഞാൻ കുറേ കഴിഞ്ഞ് പറഞ്ഞു, മൊത്തം പള്ളി പൊളിക്കുകയാണ് പൊളിച്ചു എന്നുള്ളത്. വല്ലാത്തൊരു വിഷമമുണ്ട്, കാരണം എനിക്ക് മാത്രമല്ല കൂടെ വന്ന എല്ലാവർക്കും ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയി പോയി. കാരണം ഒരു ഒരു മതത്തിൻ്റെ എന്നുള്ള ഒരു പള്ളി മുഴുവൻ പൊളിച്ച് ഇടുക എന്നുള്ളത്. പുലർച്ചയ്ക്ക് ഞാൻ അന്ന് ഉറക്കം കിട്ടിയില്ല, അന്ന് ഈ പുലർച്ച ബാങ്ക് കൊടുക്കും. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ബാങ്കിന് ഇത്ര പവർഫുള്ളാന്നുള്ളത് മനസ്സിലായത്. കാരണം അവിടെ ഒരു പള്ളി പൊളിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ് പുലർച്ചയ്ക്ക്. ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്, ഒരു ഒരു ചെറിയ തണുപ്പും ഈ ഒരു ബാങ്ക് വിളിയും ഉറക്കം കിട്ടാത്തൊരു ദിവസമൊക്കെ ആയിട്ട്. പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞത് ഈ ഞാനെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വാർത്താ ചിത്രം എടുത്ത് അയച്ചതാണ്, ഒരൊറ്റ പടം മനോരമയിൽ വന്നില്ല എന്നുള്ളത്. മനോരമയിൽ വരാത്തതിൻ്റെ ഒരു കാരണം ഞാൻ അന്വേഷിച്ച്, ഞങ്ങൾ പിറ്റേ ദിവസം ഡൽഹിയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ പോയി ഡൽഹിയിൽ നിന്ന്, അല്ല ഈ അയോധ്യയിൽ നിന്ന് ലക്നൗ വഴി ഡൽഹിക്ക് പോയപ്പോൾ പറഞ്ഞത്, ഓഫീസിൽ നിന്ന് പറഞ്ഞത്, പിന്നെ ഇവിടെ പടങ്ങൾ വന്നാൽ കേരളത്തിൽ ലഹള ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് മനോരമ ഒരു പടം കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ തലേ ദിവസം രാത്രി നമ്മളെ ക്യാമറ ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് പ്രസന്നന് എൻ്റെ റിപ്പോർട്ടർ പ്രസന്നന് നമ്മളെ മാമൻ മാത്യുവിനെ എഡിറ്ററെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മുസ്തഫ ക്യാമറ ഒക്കെ. അപ്പോൾ മാമൻ മാത്യു പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാമൻ സാറ് പറഞ്ഞത് എത്ര ക്യാമറ വേണമെങ്കിലും മനോരമയ്ക്ക് വാങ്ങാം, പക്ഷേ മുസ്തഫയെ ഒരു പരുക്കും ഇല്ലാതെ ഡൽഹിയിലെത്തിക്കുക എന്നുള്ളതാണ് മാമൻ സാറിൻ്റെ. മാമൻ സാർ എന്നോട് സംസാരിച്ചു, ഒരു പരുക്കും ഇല്ലാതെ എത്തണം, ഒരു പ്രശ്നമില്ല, ക്യാമറയൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു നല്ല വാക്കാണ് പറഞ്ഞത്. പക്ഷേ പടം വരാത്തതിന് ഇങ്ങനൊരു കാരണം പറഞ്ഞു. പക്ഷേ ഞാനതിനോട് യോജിക്കുക ശരിക്കും ചെയ്യുന്നത് പടം വരാത്തതിന്, കാരണം അങ്ങനെ ഒരു ബഹളം ഒരു പടം കൊണ്ടുണ്ടാവുകയാണെങ്കിൽ അത് കാരണം അത്ര വല്ലാത്ത കണ്ടീഷനായിരുന്നു. ഇന്ത്യേൻ്റെ ചരിത്രത്തിൽ തന്നെ സ്വതന്ത്രത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സംഭവമാണ് ഈ പൊളിക്കുന്ന പടമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പൊളിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒക്കെ പടവും കിട്ടിയിട്ടുണ്ട്, അത് വന്നില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഞാനെടുത്ത ഏറ്റവും വലിയ വാർത്താചിത്രം പത്രത്തിൽ വന്നില്ല എന്നുള്ളത്, അങ്ങനെയും സംഭവിക്കാം.